ഇത് വെയിൽസ്പോർട്ട് എന്നുള്ളത് ഒരു ലൊക്കേഷൻ ബേസ്ഡ് അഗ്രിഗേറ്റ് പ്ലാറ്റ്ഫോം ഓഫ് ലോയൽറ്റി ആൻഡ് റിവാർഡ്സ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇതിലെ ലൊക്കേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ തൃശ്ശൂരുള്ള ഞാൻ, ഓക്കെ, ഞാൻ അറിഞ്ഞു ഇപ്പോൾ എറണാകുളത്താണ് വലിയ വലിയ കടകളും കാര്യങ്ങളും ഇതൊക്കെ ഉള്ളത്. അവിടുത്തെ ഓഫേഴ്സ് കാണണമെങ്കിൽ എനിക്ക് ജസ്റ്റ് ലൊക്കേഷൻ എറണാകുളം സ്വിച്ച് ചെയ്യാം, MG റോഡോ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ലൊക്കേഷൻ ബേസ്ഡ് അല്ല, നമുക്ക് എവിടത്തെ വേണമെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി യൂസ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ അടുത്തുള്ള കടകളുടെ ഓഫേഴ്സ് എല്ലാം, അല്ല ആ ലൊക്കേഷനിലെ പർട്ടിക്കുലർ ലൊക്കേഷനിലെ ഷോപ്സിന്റെ ഓഫേഴ്സ് എല്ലാം നമുക്ക് കാണാം. പിന്നെ ഇതില് കാറ്റഗറി വൈസ് കൂടി നമുക്ക് സെർച്ച് ചെയ്യാം. ഇപ്പൊ സപ്പോസ് എനിക്ക് എന്തെങ്കിലും കാറ്റഗറി ഓഫ് റീറ്റെയിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കണം, അത് എനിക്ക് സെർച്ച് ചെയ്യാം. അതിലുള്ള ബെസ്റ്റ് ഓഫേഴ്സ് എനിക്ക് അറിയാം. അത് ഡിസ്റ്റൻസ് വൈസ് ആയിരിക്കും സോർട്ട് ചെയ്തിട്ട് റിസൾട്ട് വരുന്നത്. അത് നോക്കി ചെയ്യാം. ഇപ്പോൾ എന്താ പറയുക, തൃശ്ശൂർ കിടക്കുന്ന ഞാൻ എറണാകുളത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് 100 രൂപ കുറവാണ്, തൃശ്ശൂർ അത് 100 രൂപ കൂടുതലാണ്, എനിക്ക് ബെറ്റർ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിക്കുന്നതല്ലേ നല്ലത് യാത്രാ ചെലവ് നോക്കുമ്പോൾ. ആ ലോജിക്കെല്ലാം യൂസർ തന്നെ നോക്കണം. ഇപ്പോൾ ഓഫേഴ്സ് മാത്രമല്ലാതെ വേറെ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് വെയിൽസ്പോർട് ഒരു വ്യൂവർ അല്ലെങ്കിൽ ഒരു കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്യുന്നത്? കസ്റ്റമർക്ക് ചോയ്സ് ഉണ്ട്. എന്നുവെച്ചാൽ ഇപ്പോൾ പ്രസൻ്റ്ലി ഒരു കസ്റ്റമർ ഒരു ടൗണിലേക്ക് ഇറങ്ങണം ഓഫ്ലൈൻ ഷോപ്പിങ്ങിന്. അപ്പോൾ സപ്പോസ് ആൾക്കൊരു ഇലക്ട്രോണിക്സ് വാങ്ങിക്കണം, ഒരു ടൗണിൽ ഇലക്ട്രോണിക്സ് ഷോപ്പിൻ്റെ ഒരു മോർ ദാൻ 10 ചോയ്സസ് ഉണ്ടോ, ഈ ചോയ്സിൽ നിന്ന് ആൾ ഏത് ഷോപ്പിലേക്ക് പോകണം എന്നുള്ളത് കസ്റ്റമറുടെ ഡിസ്ക്രിപ്ഷനാണ് അല്ലേ. അവിടെ ആ ഒരു അതിലാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുന്നത്. കസ്റ്റമറുടെ ചോയ്സിന് റിവാർഡ് കൊടുക്കുകയാണ്. ഇപ്പോൾ വെയിൽസ്പോർട്ട് ആപ്ലിക്കേഷനിൽ കാണുകയാണ് ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഷോപ്പ് അവൻ ഇങ്ങനെ റിവാർഡ് പോയിന്റ് കൊടുക്കുകയാണ്. അതായത് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ബില്ലിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ഒരു 5% റിവാർഡ് പോയിന്റ്സ് ആയിട്ട് കൊടുക്കുകയാണ് എന്ന് കാണുകയാണ്. അപ്പോൾ ഓക്കെ, ഒരു മൊബൈൽ വാങ്ങിക്കാനോ പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിക്കാനോ പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്തതിന് ശേഷം അവനിപ്പോൾ ഒരു 5% റിവാർഡ് പോയിൻറ്സ് ആയിട്ട് കിട്ടി. ഈ റിവാർഡ് പോയിൻറ്സ് അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ റിവാർഡ് പോയിൻറ്സ് കൊണ്ട് അവനാ ഒരു മാസത്തെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റി, പോട്ടെ അവൻ്റെ ബൈക്കിൻ്റെ ഒരു മാസത്തെ EMI അതിൽ നിന്ന് അടയ്ക്കാൻ പറ്റി. വലിയൊരു സേവിങ്സ് അല്ലേ? തീർച്ചയായിട്ടും. അതായത് നമ്മൾ ആ കസ്റ്റമർ എടുക്കുന്ന ചോയ്സിന് കിട്ടുന്ന റിവാർഡ്, അതാണ് വെയിൽസ്പോർട്ട് റിവാർഡ് പോയിന്റ്സ്. ഓക്കെ, നമ്മൾ ആക്ച്വലി ഒരു പ്രൊഡക്റ്റ് വാങ്ങി നമ്മളത് കൊണ്ട് യൂസ് ചെയ്യുന്നല്ലാതെ പിന്നെ റിഡീംസ് അല്ലെങ്കിൽ റിവാർഡ് പോയിന്റ്സ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാറില്ല. പക്ഷെ അതുപോലെ നമുക്ക് വെയിൽസ്പോർട്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് തരുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ? മറ്റൊരു പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊരു പ്രത്യേകത. പിന്നെ അതല്ലാതെ എന്തൊക്കെയാണ് വേറെ ഫെസിലിറ്റീസ് നമുക്ക് വെയിൽസ്പോർട്ട് തരുന്നത്? ഓഫേഴ്സ് അല്ലെങ്കിൽ റിവാർഡ്സ്, അത് കൂടാതെ എന്തെല്ലാം കാര്യങ്ങളാണ്? ഇപ്പം റീചാർജ് ചെയ്യുന്നത് പറഞ്ഞിരുന്നല്ലോ സർ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ വേറെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇത് തന്നെയാണ് നമ്മൾ കസ്റ്റമേഴ്സ് വെയിൽസ്പോർട്ട് മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ ലോക്കൽ ഷോപ്പിംഗ് പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഓഫ്ലൈൻ റീറ്റെയിലേഴ്സ്, ചെറുകിട കച്ചവടക്കാർ ഇപ്പോൾ വളരെ വലിയ പ്രതിസന്ധി കൂടെ കടന്നു പോകുന്നു. ഇപ്പോൾ എല്ലാവർക്കും എന്തും ഫോണിൻ്റെ ഫിംഗർ ടിപ്പിലുണ്ട്, ഓൺലൈൻ ഷോപ്പ് ചെയ്യാം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഓൺലൈൻ കിട്ടും. അപ്പോൾ ഈ ഓൺലൈൻ ഓൺലൈൻ റീറ്റെയിലേഴ്സ് ഉണ്ട്, അവരുടെയും 15-18% ആണ് ഈ ഓൺലൈൻ അഗ്രിഗേറ്റേഴ്സ് വാങ്ങിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് മാർജിനും അവിടെ കുറവാണ്. സ്റ്റിൽ എന്താ, ഒരു കസ്റ്റമറുടെ സൈഡിൽ നിന്ന് അവരുടെ കൺവീനിയൻസ്, ഒരു വീട്ടിലിരുന്നിട്ട് ഓർഡർ ചെയ്യാം എത്തും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് സസ്റ്റെയിൻ ചെയ്ത് പോകുന്നത്. തീർച്ചയായിട്ടും ഓൺലൈൻ ഷോപ്പിംഗ് ഇപ്പോൾ ഇത് നീ ഡയറക്ട്ലി ബാധിക്കുന്നത് ആരെയാ? ഓഫ്ലൈൻ റീറ്റെയിലേഴ്സിനെ. അതെ അതെ, ശരിയാണ്. നമ്മുടെ അടുത്ത വീട്ടിലെ കടയിലെ ചേട്ടൻ ഇത്ര 20,000-30,000 രൂപ കട മുറിക്ക് റെന്റ് കൊടുത്തിട്ട് കടയിൽ തുറന്നു വെച്ചിരിക്കുക, ഒരാളും വരുന്നില്ല. ശരിയാണ്, ഇതാണ് പ്രതിസന്ധി. അതെ, ഈ പ്രതിസന്ധി തരണം ചെയ്യാനാണ് ഇവര് ഇവരുടെ സംഘടന ഫെബ്രുവരി 13 ഷട്ടറും പൂട്ടി
എല്ലാവരും പുത്തരിക്കണ്ടം മൈതാനത്ത് പോയിട്ട് വെയിലും കൊണ്ടിരുന്നത്. അതുകൊണ്ട് നഷ്ടമുണ്ടാവും. അത് ഈ ഹർത്താലും പ്രതിഷേധം എല്ലാം നഷ്ടം കൂട്ടാന്നല്ലാതെ എന്തെങ്കിലും സൊല്യൂഷൻ തരുന്നുണ്ടോ? സൊല്യൂഷൻസ് ഒന്നുമില്ല. അപ്പോ ഇത് ഇവര് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ഇവര് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു, ഇവരൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണമായിരുന്നു. എന്നുവെച്ചാൽ ഇവരുടെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇവരൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണമായിരുന്നു. അല്ല, ഒരിക്കലും നമ്മുടെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അസപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ജനങ്ങൾ അല്ലെങ്കിൽ സമൂഹം നമുക്കതിനുവേണ്ടി ഒന്നും ചെയ്യില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണോ നമ്മുടെ ആ ഒരു സംരംഭം വളർത്തിക്കൊണ്ടുവരേണ്ടത് അതെങ്ങനെ സമൂഹത്തിന് ബെനിഫിറ്റ് ആക്കി കൊടുക്കാം എന്നുള്ളതിൽ നമ്മൾ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ആ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ സാറിനെ പോലുള്ള ആൾക്കാരാണ് പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രതിബന്ധങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പ്രതിവിധി കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ആ ഒരു പ്രതിവിധിയെല്ലാം നമ്മൾ വെയിൽസ് പോളിലേക്ക് എത്തി നിൽക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ വെയിൽസ് പോളിൻ്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ നമ്മൾ സംസാരിച്ചു, നമുക്ക് അതിലേക്ക് വരാം. സാർ, ഒരുപാട് രാജ്യങ്ങളിൽ സാർ സെയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അസേ മറൈൻ എഞ്ചിനീയറിംഗ് ആ ഒരു ഘട്ടത്തിലേക്ക് പോയ സമയത്ത്. അത് എത്ര വർഷമാണ് സാർ ആ ജോലിയിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് സാർ പോയിട്ടുണ്ട്, ആ രാജ്യങ്ങളിൽ പോയപ്പോഴുള്ള ഒരു അനുഭവം എന്തെങ്കിലും, ഈ ഒരു ഇൻസ്പിറേഷനിൽ എത്താനുള്ള അനുഭവം എന്തെങ്കിലും സാറിനുണ്ടായിട്ടുണ്ടോ? അനുഭവമല്ല, എൻ്റെ ഒബ്സർവേഷൻസ് കുറച്ചുണ്ട്. ഞാനൊരു ആസ് പാർട്ട് ഓഫ് സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് യു കെയിൽ ഒരു 1 ഇയർ ഉണ്ടായിരുന്നു. ഓക്കെ. അവിടെ ഈ റീറ്റെയിൽ മേഖല, ഈ ചെറുകിട കടക്കാരെല്ലാം അപ്രത്യക്ഷമായി. ഓക്കെ. അവിടെ ഈവൻ ചെറിയ നമ്മുടെ നാട്ടിൻ പ്രദേശം പോലത്തെ സ്ഥലത്ത് വരെ വലിയ വലിയ റീറ്റെയിൽ ചെയിൻസിൻ്റെ ഹൈപ്പോ മാർക്കറ്റ്സ് ആണ്. അതെ. എല്ലാം അവിടെ കിട്ടും. അതെ. അപ്പോൾ ഭാവിയിൽ ഇന്ത്യയും അതുപോലെ ആയിക്കൂടാന്നില്ല, എടുത്തു കഴിഞ്ഞു. അതെ. ഈവൻ യു എസിൽ പോയാൽ തന്നെ അവർ ഇപ്പം നമ്മുടെ ടൗണിൽ കാണുന്ന വലിയ റീറ്റെയിൽ മാൾസൊക്കെ ഇല്ലേ, അതുപോലെയുള്ള മാൾസാണ് അവിടെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലെല്ലാം, ഗ്രാമങ്ങളിൽ പോലും അതാണുള്ളത്. ഇത്രയും വലിയ ജയൻസ് എല്ലാം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ചെറുകിട കച്ചവടക്കാർ ഭാവിയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അതൊരു ക്വസ്റ്റ്യൻ അല്ല. അതെ അതെ.